ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു കിഡിലൻ സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സലാഡ് കഴിക്കാൻ പൊതുവെ എല്ലാവർക്കും മടിയാണ്. പച്ചക്കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മടിയാണ്. പക്ഷേ ഈ സലാഡ് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കി കഴിക്കും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു കിഡിലൻ ഹെൽത്തി ചിക്കൻ പ്രോട്ടീൻ റിച്ച് സലാഡിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി നോക്കിയാലോ. ഇതാ, ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ എടുത്തുവെച്ചിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ഒണിയൻ, ലിറ്റ്യൂസ് ലീഫ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പച്ചക്കറികൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സാലഡിൽ എപ്പോൾ നമ്മൾ മൾട്ടി കളർ വെജിറ്റബിൾ ഉപയോഗിക്കാം. ഇപ്പം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറ്, റെഡ് കളറ്. ഇനിയിപ്പോൾ കോൺ ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ ലെമണൊക്കെ സ്ക്യൂസ് ചെയ്തിട്ടാണ് സാലഡ് ഉണ്ടാക്കാറ്. ഇതിനൊരു പ്രത്യേക ഡ്രസ്സിങ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ട് എടുത്തിട്ടാണ്. ഗ്രീക്ക് യോഗേർട്ട് പ്രോട്ടീൻ റിച്ച് ആണ്, എല്ലാവർക്കും അറിയാം. ഗ്രീക്ക് യോഗേർട്ട് കിട്ടാത്തവരാണെങ്കിൽ സാധാരണ കേട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തില്ല. 1 ടേബിൾ സ്പൂൺ പീനട്ടാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് വാൾനട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മളെ സാലഡിൻ്റെ ഹൈലൈറ്റ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് റെഡ് ചില്ലി പൗഡറാണ്, കുറച്ച് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ആവേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ബ്ലെൻഡാക്കി എടുക്കാം. ഇനി നമുക്ക് സാലഡ് തയ്യാറാക്കിയെടുക്കാം. ഇതാ, പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത് ചിക്പി ആണ്. 1 കപ്പ് ചിക്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ചിക്കന് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പെപ്പറും അതുപോലെ തന്നെ സാൾട്ടും ചേർത്ത് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓയിൽ ഫ്രീ ആണ് നമ്മൾ സാലഡ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 ലീഫി വെജിറ്റബിൾ എന്തായാലും ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നല്ല ഡയറ്റൊക്കെ, വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എപ്പം ലീഫി വെജിറ്റബിളും അതുപോലെ തന്നെ മൾട്ടി കളർ വെജിറ്റബിളൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ദാ കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതാ ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. ഇതാ നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മൾ ഈ സാലഡിന്. കഴിക്കാത്തവരൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.